ഹായ് നമസ്കാരം, ഞാൻ വിജൻ. ഇതുവരെ മുളകിട്ട മീൻകറി വെച്ചിട്ട് നന്നാത്തവർക്കും അതുപോലെ മീൻകറി വെക്കാൻ അറിയാത്തവർക്കും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത്. ഈ ഒരു രീതിയിൽ മീൻകറി വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷേ അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവരും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ചട്ടി എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു 10-12 ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുക, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് നോർമൽ മുളക് പൊടി, പിന്നെ ദേ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരൊറ്റ നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചേർത്ത എല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ടായിരിക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് മുമ്പ് 3 കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ, 3 കുടംപുളിയും ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഇത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർത്ത കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ഏതാണോ അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തത്, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്, 1/2 കിലോളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് മീൻ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ അതെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരും. ഈ ഒരു പാകവും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്കൊരു താളിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാവും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രമോ ചട്ടിയോ എന്തെങ്കിലും വെച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവയോ അല്ലെങ്കിൽ ഉലുവ പൊടിയോ ചേർത്ത് കൊടുക്കുക. 5 ചെറിയ ഉള്ളി അതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുക. 1-2 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് നടുമുറിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതേ ഈ ഒരു വറവിൽ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. അതിനുശേഷം 15 മിനിറ്റോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ മീൻകറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.